ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് അപ്ഡേറ്റുകളാണ്. സോ ഒരു മൂവീസ് അപ്ഡേറ്റുകൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദേവേദൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ ആദ്യം നമുക്ക് പറയാനുള്ളത്, ഇന്ന് ഒ ടി ടി റിലീസിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് കസട തബര എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. സോണി ലെവലിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു ആന്തോളജി എന്നതിലുപരി ഒരു ഹൈപ്പർ ലിങ്ക് മൂവിയാണ്. ഒരു 6 സ്റ്റോറീസിലുള്ള ഒരു മൂവിയാണ്. നല്ലൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ലോൾ എങ്ക സിരി പാപ്പോം എന്ന് പറയുന്നൊരു പ്രോഗ്രാം, ഒരു തമിഴ് പ്രോഗ്രാമാണ്, ഒരു കോമഡി പ്രോഗ്രാമാണ്, 6 എപ്പിസോഡുകളുള്ള ഒരു പ്രോഗ്രാമാണ്. സോ ഇതിപ്പോൾ നമുക്ക് വിവേകും ശിവയാണ് ഇത് ഹോസ്റ്റായിട്ട് ചെയ്യുന്നത്. വിവേക് സാറാണ് മുമ്പ് മരിച്ചതെന്ന് നമുക്കറിയാം. സോ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു തമിഴ് പ്രോഗ്രാമാണ്. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ദ കോഞ്ചറിങ് പാർട്ട് 3. സോ അത് നമുക്കിന്ന് തിയേറ്ററിൽ നമുക്കിവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ തിയേറ്ററിലൊക്കെ തന്നെ റണ്ണിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ് വെർഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോമഡി മാമാങ്കം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഏഷ്യാനെറ്റിൽ പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു ഓണത്തിന്. സോ അതിൻ്റെ ഒരു ടി ആർ പി എന്ന് പറയുന്നത് 12 ആണെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സോ വമ്പനായിട്ടുള്ളൊരു കാഴ്ചക്കാരെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഉത്തരാടത്തിന് വന്ന സിനിമയാണ് പ്രീസ്റ്റ്. സോ പ്രീസ്റ്റ് മമ്മൂക്കയുടെ സിനിമയാണ്. 2.74 ആണ് അതിൻ്റെ ഒരു ടി ആർ പി റേറ്റിംഗ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. പിന്നെ നായാട്ട് എന്ന് പറയുന്ന ചാക്കോച്ചൻ, ജോർജ് ജോർജൊക്കെ ലീഡിംഗ് റോളിൽ വന്ന സിനിമയ്ക്ക് 2.17 ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ടി ആർ പി റേറ്റിംഗ് എന്ന് പറയുന്നത്. വൻ ദുരന്തത്തിലേക്കാണ് അത് പോയിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ടെഡി എന്ന് പറയുന്നൊരു തമിഴ് മൂവി, ഇത് നമ്മുടെ സൈഷയും ആര്യയൊക്കെ ലീഡിംഗ് റോൾ വന്നൊരു തമിഴ് മൂവിയാണ്. സോ ഏഷ്യാനെറ്റിലെ 3.74 അതിൻ്റെ ടി ആർ പി റേറ്റിംഗ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളെ കൺഫേം ചെയ്തിട്ടുണ്ട്. ജേഴ്സി എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ നാനി ലീഡിംഗ് റോൾ വന്നൊരു സിനിമയാണ്. മലയാളത്തിൽ സൂര്യയുടെ നമുക്ക് ഉത്തരാടത്തിന് വന്നിട്ടുണ്ടായിരുന്നു. 1.17 ആണ് ആ ഒരു മൂവി കിട്ടിയ ഒരു ടി ആർ പി റേറ്റിംഗ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. സാറാസ് എന്ന് പറയുന്നൊരു മലയാള സിനിമ സെക്കൻഡ് ടൈം നമുക്ക് ടെലിവിഷനിൽ മഴവിൽ മനോരമയിൽ വന്നിട്ടുണ്ടായിരുന്നു. 2.84 ആണ് ആ ഒരു സിനിമ കിട്ടിയ ഒരു ഒരു ഒഫീഷ്യൽ ഒരു ടി ആർ പി റേറ്റിംഗ് എന്ന് പറയുന്നത്. ചതുർമുഖം എന്നൊരു മലയാളം സിനിമ, നമ്മുടെ മഞ്ജു വാര്യർ, സണ്ണി വെയിനൊക്കെ ലീഡിംഗ് റോൾ വന്നൊരു സിനിമയാണ്. സി കേരളത്തിലെ ആഗസ്റ്റ് 15 വന്നതാണ്. 5.17 ആണ് ഈ ഒരു മൂവി കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ടി ആർ പി റേറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലോകേഷ് കനരാജിൻ്റെ നെക്സ്റ്റ് മൂവി നമ്മുടെ സൂര്യയുടെ കൂടെ ആണെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് ഒരു 10 ഡയറക്ടേഴ്സുകൾ ചേർന്നിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, റൈൻ ഓൺ ഫിലിംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് സൂര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ലോകേഷ് കനരാജ് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. സോ അത് ഇരുമ്പ് കൈ മായാവി ആണെന്നുള്ളൊരു കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. ബൈ ചാൻസിൽ മേ ബി നടക്കാനൊരു സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഫ്രഷ് കൺസെപ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. കാത്തിരിക്കാം. വെട്ടിർമാരൻ്റെ ഒരു വാടിവാസലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുക. ലാഭം എന്ന് പറയുന്നൊരു സിനിമ, വിജയ് സേതുപതി, ശ്രുതി ഹാസനൊക്കെ ലീഡിംഗ് റോൾ വന്നൊരു സിനിമയാണ്. September 9 നമുക്ക് തിയേറ്ററിൽ ഈ ഒരു സിനിമ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങളെ കൺഫേം ചെയ്തിട്ടുണ്ട്. അനബൽ സേതുപതി എന്ന് പറയുന്നൊരു ഹൊറർ മൂവി, നമ്മുടെ വിജയ് സേതുപതി, തപ്സി പാനൊക്കെ ലീഡിംഗ് റോൾ വന്നൊരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്ക് ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. സിനിമയുടെ ഒരു റിലീസ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 9 എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ. സോ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ജിസ് ജോയി ആൻഡ് ആസിഫ് അലി, അതേപോലെ തന്നെ നമ്മുടെ ആൻ്റണി വർഗീസ്, പെപ്പെ, നിമിഷ സജിനൊക്കെ ഉള്ളൊരു കോംബോയിൽ വരുന്നൊരു മൂവി. അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിസ് ജോയിയുടെ ആദ്യമായിട്ടാണ് ത്രില്ലർ മൂവി വരാൻ പോകുന്നത്. സിനിമ നമുക്ക് നെക്സ്റ്റ് ഇയർ ആയിരിക്കും റിലീസിന് വരാം എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. വലിമ എന്ന് പറയുന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയിൽ ഒരു 5 ഫൈനൽ ചേസിംഗ് ഉണ്ട്. സോ തല ആൾറെഡി ഷൂട്ടിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അതേപോലെ തന്നെ സിനിമയുടെ സെക്കൻഡ് സിംഗിൾ നമുക്ക് August 31 വരുമെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. അന്ന് നമ്മുടെ യുവൻ ശങ്കറിൻ്റെ ബർത്ത്ഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും അന്ന് വരാനൊരു സാധ്യത എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. കാത്തിരിക്കാം. ജനഗണ മന എന്ന് പറയുന്നൊരു മലയാളം സിനിമ, ആൾറെഡി നമുക്കൊരു ഒരു ഗ്ലിംസ് വീഡിയോ തന്നൊരു ഹൈപ്പ് കൂട്ടിയൊരു മൂവിയാണ്. പൃഥ്വിരാജ് സുകുമാരൻ അതേപോലെ തന്നെ സുരാജ് വെഞ്ഞാറമ്മൂടൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയുടെ ഫൈനൽ ഷൂട്ടിംഗ് ഇപ്പോൾ തന്നെ നമുക്ക് നടക്കുന്നുണ്ട്. ഒരു 45 ഒരു ഡേയ്സ് ഷൂട്ടിംഗ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമ നമുക്ക് നെക്സ്റ്റ് ഇയർ ആയിരിക്കും റിലീസിന് വരാനൊരു സാധ്യത. രുദ്രം എന്ന് പറയുന്നൊരു സിനിമ, രാഘവ ലോറൻസ് ലീഡിംഗ് റോൾ വരുന്നൊരു ത്രില്ലർ മൂവിയാണ്. സോ അത് 2022 April 4 നമുക്ക് വരാമെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. സോ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, KGF സിനിമയിലൂടെ ഡയറക്ടർ ഫൈറ്റിനാണ് ആ ഒരു സിനിമ വരുന്നത്. KGF Chapter 2 April 14, 2022 വരുമെന്നുള്ളൊരു കാര്യങ്ങൾ ആൾറെഡി കൺഫേം ചെയ്തതാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. എൻ്റെ അതുപോലെ തന്നെ ഗൂഗിൾ കുട്ടപ്പൻ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ആൻഡോഴ കുഞ്ഞപ്പൻ എന്ന് പറയുന്നൊരു സിനിമയുടെ ഒഫീഷ്യൽ തമിഴ് റീമേക്കാണ്. KS രവികുമാർ, ലോസ്റ്റ്ലിയ ആൻഡ് അതുപോലെ തന്നെ യോഗി ബാബുവൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയുടെ ടീസറ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. എൻ്റെ അതുപോലെ തന്നെ ഈ ഒരു മൂവി നമുക്ക് നെക്സ്റ്റ് ഇയർ ആയിരിക്കും റിലീസിന്, സോറി ഈ ഒരു വർഷം തന്നെ റിലീസിന് വരും. മേ ബി എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് മന്ത് ഒരു 15 വരുമെന്നുള്ളൊരു റൂമർ കേൾക്കുന്നുണ്ട്. ബട്ട് അത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റില്ല. ബട്ട് തിയേറ്റർ ഓപ്പൺ ചെയ്തതുകൊണ്ട് തന്നെ മേ ബി തിയേറ്ററിൽ തന്നെ ആയിരിക്കും സിനിമ റിലീസിന് വരാനൊരു സാധ്യത. ഷാങ്ചായി ദ 10 റിങ്സ് എന്ന് പറയുന്നൊരു സിനിമ, September 3 നമുക്ക്
ഇന്ത്യയിൽ റിലീസിന് വരുന്നുണ്ട്. സോ എസ്പെഷ്യലി നല്ലൊരു ഒരു റിവ്യൂയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. വെനം എന്ന് പറയുന്ന സിനിമയുടെ പാർട്ട് ടു, ലെറ്റ് ദെയർ ബി കർണേജ് എന്ന് പറയുന്ന ഒരു സിനിമ ഒക്ടോബർ 15th നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജാനുവരി 2022 മേ ബി ഒക്ടോബറിൽ റിലീസിന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാറ്റുക എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. മാറ്റാൻ സാധ്യതയില്ല, ഒക്ടോബറിൽ തന്നെ വരാനൊരു സാധ്യതയുണ്ട്. ബട്ട് കേരളത്തിൽ എങ്ങനെയായിരിക്കും, തിയേറ്റർ തുറക്കോ ഇല്ലെന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ഒക്ടോബറിൽ കാത്തിരിക്കാം. എൻ്റെ അതുപോലെ തന്നെ ടെക് ജഗദീഷ് എന്ന് പറയുന്നൊരു സിനിമ, നാനി ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. ഒരു ഇതുപോലെയൊക്കെ വരുന്നൊരു ഒരു കൊമേഴ്ഷ്യൽ ജേണലിൽ വരുന്നൊരു സിനിമയാണ്. ആമസോൺ പ്രൈമിൽ നമുക്ക് സെപ്റ്റംബർ 10 ഈ ഒരു സിനിമ റിലീസിന് വരുമെന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്നൊരു സിനിമ, ഈ ഒരു സിനിമയുടെ രണ്ട് പാട്ടായിട്ട് വരാൻ പോകുന്ന മണിലത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണിത്. നെക്സ്റ്റ് സമ്മറിനാണ് നമുക്ക് റിലീസ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. സിനിമയുടെ ഷൂട്ടിംഗ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കാം. മാനാട് എന്ന് പറയുന്നൊരു സിനിമയുടെ നമ്മുടെ ചിമ്പു ലീഡിംഗ് റോൾ വരുന്ന ചിമ്പുവിന് ആദ്യത്തെ ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. ഒരു സയൻസ് ഫിക്ഷൻ മൂവി കൂടിയാണ്. സിനിമയുടെ ഡബ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. സിനിമയുടെ ഒരു റിലീസ് അപ്ഡേറ്റോടെ തന്നെ വരുന്നതായിരിക്കും. സണ്ണി വെയിൻ, ആഹാന കൃഷ്ണയൊക്കെ ലീഡിംഗ് റോൾ വരുന്ന ഒരു കോമഡി മൂവിയാണ് പിടികിട്ട പുള്ളി എന്ന് പറയുന്നൊരു സിനിമ. ഈ ഒരു മൂവി നമുക്ക് ജിയോ സിനിമാസിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഉണ്ണിമുഖത്തെ ലീഡിംഗ് റോൾ വരുന്ന ഒരു പുതിയൊരു തെലുങ്ക് സിനിമ, ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല, ബട്ട് ഒരു ആക്ഷൻ മൂവിയിൽ അടുത്ത തെലുങ്ക് സിനിമയിൽ നമ്മുടെ ഉണ്ണിമുഖത്തൻ പ്ലേ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. അതിനെ പറ്റിയിട്ടുള്ളൊരു ഒഫീഷ്യൽ അപ്ഡേറ്റോടെ തന്നെ വരുന്നതായിരിക്കും. സൂര്യരെ പൊട്ടു എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. സൂര്യ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. IMDb വളരെ വലിയ രീതിയിലുള്ള റേറ്റിംഗ് ഉള്ളൊരു സിനിമ കൂടിയാണ്. സിനിമ അടുത്ത് തിയേറ്ററിൽ റിലീസിന് വരാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. ഉടനെ തന്നെ റിലീസ് ചെയ്യാനൊരു സാധ്യത ഉണ്ട്. ടിനു പപ്പച്ചൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ലാലേട്ട് എന്ന് വെച്ച് ഒരു സിനിമ ചെയ്യുമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ചിത്ര ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിരിക്കുകയാണ്. ആൻ്റണി വർഗീസ് പെപ്പയും ഈ ഒരു സിനിമയിൽ ഒരു റോളിൽ പ്ലേ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. നെക്സ്റ്റ് ഇയറിലാണ് സിനിമ റിലീസിന് വരാനൊരു സാധ്യത. വെന്ത് തനിതത് കാട് എന്ന് പറയുന്ന ഒരു സിനിമയുടെ സെക്കൻഡ് സ്കെഡ്യൂൾ നമുക്കിപ്പോൾ ഷൂട്ടിംഗ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിമ്പു എ ആർ റഹ്മാനൊക്കെ ലീഡിംഗ് കോമ്പിനേഷനിൽ വരുന്ന ഒരു സിനിമയാണ്. ഗൗതം വാസുദേവ് മേനോനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സിനിമയുടെ സെക്കൻഡ് ലുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ലൊരു സെക്കൻഡ് ലുക്കാണ്. എൻ്റെ അതുപോലെ തന്നെ പുലിമുറി, ടോമിച്ച മുളകുപടം അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ ഒറ്റക്കുമ്പം കഴിഞ്ഞിട്ട് ലാലേറ്റിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. നമ്മുടെ അരുൺഗോപിയാണ് സിനിമ തിരക്കഥ തയ്യാറാക്കുന്നത്. ഒരു പക്ഷേ ഇത് നമ്മുടെ പുലിമുരുകനാവാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ബട്ട് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല, നമുക്ക് കാത്തിരിക്കാം. പറക്കും പപ്പൻ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ദിലീപ് ലീഡിംഗ് റോൾ വരുന്ന ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. സോ ഇപ്പം നമുക്ക് കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമ ലേറ്റ് ആകും. നെക്സ്റ്റ് ഇയറിൽ ഒരു എൻഡിലൊക്കെ ആയിരിക്കും നമുക്ക് ആ ഒരു സിനിമ വരാമെന്നുള്ളൊരു കാര്യങ്ങളാണ്. അതിനുമുമ്പ് CBK തോമസിന് വേണ്ടിയിട്ട് ദിലീപ് ഒരു സിനിമ ജോയിൻ ചെയ്യുന്നുണ്ട്. ചിത്രത്തിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ജേണൽ വരുന്നൊരു സിനിമയാണ്. നെക്സ്റ്റ് ഇയറിലാണ് സിനിമ റിലീസിന് വരാൻ പോകുന്നത്. ആലീസിയൻ പാഞ്ചാലി നാട് എന്ന് പറയുന്നൊരു സിനിമ OTT നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മലയാളത്തിൽ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഒരു ആവറേജ് മൂവിയാണ്. കൊടിയിൽ ഒരുവൻ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ വിജയ് ആൻ്റണി ലീഡിംഗ് റോൾ വരുന്നൊരു തമിഴ് മൂവിയാണ്. സോ നെക്സ്റ്റ് മന്ത് നമുക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കൺഫേം ആയിട്ടുണ്ട്. UIBAR സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എല്ലാം ശരിയാകും എന്ന് പറയുന്നൊരു സിനിമ, ആസിഫ് അലി ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയാണ്. രജിഷ വിജയനും പ്ലേ ചെയ്യുന്നുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ റൊമാൻസ് ജേണലിൽ വരുന്നൊരു സിനിമയാണ്. സോ സിനിമയുടെ എഡിറ്റിംഗ് ഡബ്ബിംഗ് ഒക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. സിനിമ ഒരിക്കലും OTT റിലീസിന് വരില്ല, സിനിമ ഡയറക്റ്റ് തിയേറ്ററിലായിരിക്കും റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. RRR എന്ന് പറയുന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഡബ്ബിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷനും എഡിറ്റിങ്ങും ഫൈനൽ സ്റ്റേജിലാണെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമയുടെ അപ്ഡേറ്റ് ഉടനെ തന്നെ ഉണ്ടാകും. ഒരു ട്രെയിലറോ ഒരു ടീസറോ ഉടനെ തന്നെ ഉണ്ടാകാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. മേ ബി ഒരു നെക്സ്റ്റ് മന്ത് ഒക്കെ തന്നെ ഒരു അപ്ഡേറ്റ് വരാനൊരു സാധ്യത ഉണ്ട്. കാത്തിരിക്കാം. ദുൽഖർ സൽമാൻ്റെ തെലുങ്ക് സിനിമയായിട്ടുള്ള ലെഫ്റ്റനന്റ് റാം എന്നിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ വിളിക്കുന്ന ആ ഒരു മൂവിയുടെ ഷൂട്ടിങ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പെഷ്യലി മന്ത് ലാസ്റ്റിൽ ഈ ഒരു മൂവിയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ബോളിവുഡ് സിനിമയായിട്ടുള്ള ബാൽക്കി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ദുൽഖർ സൽമാൻ്റെ ആ ഒരു സിനിമയിൽ പോയിട്ട് ജോയിൻ ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമയുടെ ഷൂട്ടിങ് ആൾറെഡി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുൽഖർ സൽമാൻ അപ്പോഴായിരിക്കും പോയി ജോയിൻ ചെയ്യുക. സിനിമ രണ്ട് സിനിമയും നെക്സ്റ്റ് ഇയറിൽ തന്നെയാണ് റിലീസിന് വരാൻ പോകുന്നത്. അതൊരു ത്രില്ലർ മൂവിയാണ് ബോളിവുഡിൽ വരുന്നത്. മിന്നൽ മുരളി എന്ന് പറയുന്നൊരു സിനിമ, ടോനോ തോമസ് ലീഡിംഗ് റോൾ വരുന്ന, ബസു ജോസഫ് ഡയറക്റ്റ് ചെയ്യുന്ന, നെറ്റ്ഫ്ലിക്സിൽ റിലീസിന് വരാൻ പോകുന്നൊരു സിനിമയാണ്. സെപ്റ്റംബറിൽ നമുക്കൊരു സിനിമ റിലീസിന് വരും. സെപ്റ്റംബർ മന്ത് ലാസ്റ്റിലൊക്കെ തന്നെ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഏത് സമയം ഉണ്ടാകാൻ ഒരു സാധ്യത ഉണ്ട്. മേ ബി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും സിനിമയുടെ ഒരു അപ്ഡേറ്റ് വരിക. സെപ്റ്റംബർ 7 നമ്മുടെ മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. സോ അന്ന് മേ ബി ഒരു ഫ്രൈഡേ ഫിലിംസിൻ്റെ ബാനറിൽ നമ്മുടെ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് വിജയബാബു ചെയ്യുന്നൊരു സിനിമയുടെ ടൈറ്റിൽ മേ ബി വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ശ്യാം പുഷ്കറിൻ്റെ ഒരു ചിത്രമുണ്ട്.
അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരാനൊരു സാധ്യതയുണ്ട്. പുഴു എന്ന് പറയുന്നൊരു സിനിമയുടെ ഒരു ഒഫീഷ്യൽ ലുക്ക് മേ ബി അന്ന് വരാനൊരു സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഭീഷ്മ പർവം എന്ന് പറയുന്നൊരു സിനിമയുടെ ടീസർ മേ ബി അന്ന് ഒരു ടീസർ കട്ട് ഓൾറെഡി കഴിഞ്ഞു എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. മേ ബി സെപ്റ്റംബർ 7th വരാനൊരു സാധ്യതയുണ്ട്, കാത്തിരിക്കാം. സുധാ കൊങ്ങര അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്, ഒമ്പാല ഫിലിംസിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇതിലെ താണ്ഡവം എന്നുള്ളൊരു തമിഴ് മൂവി, സോ അതിൻ്റെ ഒരു ട്രെയിലർ നമുക്കിപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ത്രില്ലർ ജേണൽ വരുന്നൊരു സിനിമയാണ്. സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. 10 തല എന്ന് പറയുന്നൊരു തമിഴ് മൂവി, ഇത് മഫ്തി എന്ന് പറയുന്നൊരു കന്നഡ മൂവിയുടെ ഒഫീഷ്യൽ തമിഴ് റീമേക്കാണ്. സോ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ ഗൗതം കാർത്തിക് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിനകത്ത് ചിമ്പു ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളാണ് പ്ലേ ചെയ്യുന്നത്. ആൻഡ് എസ്പെഷ്യലി സിനിമയുടെ ഷൂട്ടിംഗ് ചിമ്പു ഈ ഒരു വെന്തുത്തനത്തേത് കാട് കഴിഞ്ഞിട്ട് അടുത്ത ഉടനെ തന്നെ ജോയിൻ ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. എ റഹ്മാനാണ് മ്യൂസിക് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ് ഇയറിലാണ് സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. ഗൗതം വാസ്തു മേനോൻ്റെ നെക്സ്റ്റ് ഫിലിം നമ്മുടെ ശിവകാർത്തികേയന് വേണ്ടിയിട്ട് വെയിൽസ് പ്രൊഡക്ഷൻ കമ്പനിയാണ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യങ്ങളൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. ബട്ട് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. ബട്ട് നമുക്ക് കാത്തിരിക്കാം. ആൻഡ് അതുപോലെ തന്നെ എതിർക്കും തുണിതവൻ എന്ന് പറയുന്നൊരു സിനിമ, ആൻഡ് അതുപോലെ തന്നെ അണ്ണാത്ത എന്ന് പറയുന്നൊരു സിനിമ, ബീസ്റ്റ് എന്ന് പറയുന്നൊരു സിനിമ വളരെ വലിയ രീതിയിൽ ഹൈപ്പ് കൂട്ടിയിട്ടുള്ള സിനിമയാണ് സൺ പിക്ചേഴ്സിൻ്റെ. ആൻഡ് അതുപോലെ തന്നെ 3 സിനിമയുടെയും ഒരു ഓഡിയോ ലോഞ്ച് ഒരുമിച്ച് നടത്താനുള്ളൊരു പ്ലാനുണ്ട് ഒക്ടോബർ മാസം എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. സൺ പിക്ചേഴ്സ് നമുക്ക് കാത്തിരിക്കാം. ആൻഡ് അതുപോലെ തന്നെ വെയിൽ എന്ന് പറയുന്ന ഷെയ്മനകം ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയുടെ ഒരു ഗാനം, ആദ്യത്തെ ഗാനം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്, വീഡിയോ ഗാനം. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. എസ് എൻ സ്വാമി തിരക്കഥയെഴുതി മമ്മൂട്ടി കണ്ടിട്ട് തയ്യാറാക്കുന്ന ഒരു സിനിമയാണ്. CBIയുടെ 5-ാമത്തെ ഭാഗം എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ് നമ്മുടെ പുഴു എന്ന് പറയുന്നൊരു സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ലാസ്റ്റിൽ ആരംഭിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കേൾക്കുന്നത്. സോ കോവിഡ് പണി തന്നു കഴിഞ്ഞാൽ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ ആരംഭിക്കില്ല എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. സിനിമ നമുക്ക് നെക്സ്റ്റ് ഇയർ എൻഡിലാണ് റിലീസ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. കാത്തിരിക്കാം.